നമസ്കാരം. സിനിമയെ വെട്ടിലാക്കിയ തർക്കം ഒടുവിൽ പരിഹരിച്ചു. നിർമ്മാതാവായ ആൽവിൻ ആന്റണിയുടെ വീട്ടിലെത്തി സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് മാപ്പ് പറഞ്ഞതോടുകൂടിയാണ് പ്രശ്നം തീർന്നത്. കേസ് നിയമ നടപടികളിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഭാര്യയുമൊത്ത് ആൽവിൻ ആന്റണിയുടെ വീട്ടിലെത്തി റോഷൻ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തത്. ഇതോടെ ആൽവിൻ ആന്റണിയുടെ മകനെതിരെ റോഷന്റെ സുഹൃത്തായ സഹസംവിധായകൻ നൽകിയ പരാതിയും പിൻവലിച്ചു. ഇതോടെ ആൽവിൻ ആന്റണിയുടെ മകൻ പീഡനക്കേസിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ആൽവിൻ ആന്റണിയുടെ വീട്ടിൽ കയറി റോഷൻ ആൻഡ്രൂസ് ആക്രമം നടത്തിയത് സിനിമാ ലോകത്തെ ചർച്ചാ വിഷയമായിരുന്നു. റോഷനെ നിർമ്മാതാക്കളുടെ സംഘടന വിലക്കുകയും ചെയ്തതാണ്. അതിനിടെ പ്രശ്നമെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന കത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ലഭിച്ചു. ആൽവിൻ ആന്റണിയുടെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ റോഷൻ ആൻഡ്രൂസിനെതിരെ കടുത്ത നിലപാടാണ് സിനിമാ ലോകം എടുത്തിരുന്നത്. നിർമ്മാതാക്കളുടെ സംഘടന നേരിട്ട് DGP പരാതി നൽകുകയായിരുന്നു. ഇതിനിടെയാണ് ആൽവിന്റെ മകനെതിരെ പരാതിയും എത്തിയത്. ഇതോടെ കേസിൽ നിന്നും പിന്മാറാൻ ആൽവിനിലും സമ്മർദ്ദം ഏറുകയായിരുന്നു. കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകാതിരിക്കാൻ നടത്തിയ ഒത്തുതീർപ്പ് നീക്കങ്ങൾ ഇതോടെ ഫലം കണ്ടു. കേസിൽ നിന്നും പിന്മാറാൻ ആൽവിനും തീരുമാനിക്കുകയായിരുന്നു. ഇതോടെയാണ് പ്രശ്നപരിഹാരം സാധ്യമായത് എന്നാണ് സൂചന. സിനിമയിലെ പ്രമുഖരും ഒത്തുതീർപ്പിനു വേണ്ടി രംഗത്തെത്തിയിരുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ സംവിധായകനാണ് റോഷൻ, കായംകുളം കൊച്ചുണ്ണി എന്ന 100 കോടി ക്ലബിൽ കയറിയ സിനിമയുടെ സംവിധായകൻ. ഇതെല്ലാം പരിഗണിച്ചാണ് ഇടപെടൽ നടന്നത്. ഇതിന്റെ ഭാഗമായാണ് റോഷൻ ആൻഡ്രൂസ് ആൽവിന്റെ വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തത്. ഇതോടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിലക്കു പിൻവലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീട്ടിൽ കയറി നിർമ്മാതാവിന്റെ ഭാര്യയെയും മകന്റെ കൂട്ടുകാരനെയും അതിക്രൂരമായാണ് സംവിധായകനായ റോഷൻ ആൻഡ്രൂസും കൂട്ടുകാരും തല്ലി ചതച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. പോലീസ് കേസെടുത്തുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ തന്നെ മർദ്ദിച്ചുവെന്നു കാട്ടി റോഷൻ കൗണ്ടർ കേസും നൽകിയിരുന്നു. എന്നാൽ അടിപിടി നടന്നത് ആൽവിന്റെ വീട്ടിലായതുകൊണ്ട് മാത്രം കേസ് നിലനിൽക്കാത്ത അവസ്ഥയായിരുന്നു. ഇതിനിടെ സിനിമാ ലോകം ഒന്നടങ്കം ആൽവിന് പിന്തുണയുമായി എത്തി. ഇതിനെ മറികടക്കാൻ ആൽവിന്റെ മകനെതിരെ റോഷൻ പീഡന കേസ് കൊടുത്തു എന്നാണ് വിലയിരുത്തൽ. ഇത് ആൽവിൻ ആന്റണിയെ വീട്ടിലാക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഒത്തുതീർപ്പിന് പുതുമാനം നൽകാൻ ആൽവിൻ ആന്റണിയുടെ വീട്ടിലേക്ക് റോഷൻ എത്തിയത്. എല്ലാം തെറ്റിദ്ധാരണയുടെ ഫലമെന്ന് റോഷൻ വിശദീകരിച്ചുവെന്നാണ് മറുനാടന് ലഭിച്ച സൂചന. റോഷൻ ആൻഡ്രൂസിന്റെ ഇവിടം സ്വർഗമാണ് എന്ന ചിത്രത്തിന് സമാനമായ അവസ്ഥകൾ സംവിധായകന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അച്ഛന്റെ അറസ്റ്റും മറ്റും നടക്കുന്ന സ്ഥിതിയും വന്നു. ഈ സാഹചര്യത്തിൽ രക്ഷിക്കാനെത്തിയ രാഷ്ട്രീയ നേതാവുമായി റോഷൻ അടുപ്പം സ്ഥാപിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലും മറ്റും പോയി ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ നിർണായക വ്യക്തിത്വമാണ് ഈ നേതാവ്. അതുകൊണ്ട് തന്നെ ഒരു ചുക്കും ചെയ്യാനാകില്ലെന്നായിരുന്നു ആൽവിൻ ആന്റണി വീട് ആക്രമിച്ച കേസ് വിവാദമായപ്പോൾ റോഷൻ പ്രതികരിച്ചിരുന്നത്. ഇതിനു സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സാഹചര്യ തെളിവുകളും പൾസർ സുനിയുടെ മൊഴിയും അടിസ്ഥാനമാക്കിയാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പോലീസ് പ്രതിയാക്കിയത്. എന്നാൽ വീഡിയോ തെളിവ് വരെ ഉണ്ടായിട്ടും വീട് ആക്രമണ കേസിൽ പോലീസ് റോഷനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇതിൽ സിനിമയ്ക്കുള്ളിൽ പ്രതിഷേധവും വ്യാപകമാണ്. ആൽവിൻ ആന്റണിയുടെ മകനും റോഷൻ ആൻഡ്രൂസിന്റെ സഹസംവിധായകനുമായ ആൽവിൻ ജോൺ ആന്റണിയുമായുള്ള പ്രശ്നമാണ് അക്രമത്തിൽ കലാശിച്ചത്.